ഹലോ എവരിവൺ, മൈ നെയിം ഈസ് ഗ്രീഷ്മ. ഞാനാണ് നിങ്ങൾക്ക് സർവേ ടു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്തത്. സർവേ വന്ന് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ ബേസിക്സ് ഓഫ് സർവേ സർവേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സർവേ ടൂല് മെയിനായിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഹാവ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോഡ്യൂൾ ടു എന്ന് പറയുന്നത് തിയോഡലൈറ്റ് ട്രാവേഴ്സിംഗ് ആണ്. നെക്സ്റ്റ് മോഡ്യൂൾ 3 ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് യൂസിങ് ടാക്യോമെട്രി ആണ് പഠിക്കാനുള്ളത്. ദെൻ ഹാവ് കർവ്സ്, ദെൻ കുറേ ടോട്ടൽ സ്റ്റേഷൻ, GPS ആൻഡ് GIS. ഇത്രയാണ് സർവേ ടൂല് വരുന്ന പോർഷൻസ്. ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് തിയോഡലൈറ്റ് ആണ്. തിയോഡലൈറ്റിൽ നമുക്ക് തിയോഡലൈറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ തിയോഡലൈറ്റ് എന്താണ്, അതുകൊണ്ടുള്ള യൂസസ് എന്താണ്, എങ്ങനെയാണ് അതിൽ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ അതിൽ എന്തൊക്കെ ബേസിക് പാർട്സസ് ആണ് തിയോഡലൈറ്റിനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മേ ബി ഡംപി ലെവലിനോടൊക്കെ കുറച്ച് പരിചയം തോന്നുന്ന ഒരു ഫിഗർ ആണ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് സർവേയില്? സർവേ നിങ്ങളുടെ ലാബിൽ പോകുമ്പോൾ മേ ബി യു ഹാവ് സീൻ ദിസ്. ഓക്കെ, സോ നമുക്കറിയാം ഒരു പ്ലേസിൻ്റെ ഏരിയ മെഷർ ചെയ്യുന്ന സമയത്ത് വി നീഡ് സം മെഷർമെൻറ്റ്. ഒന്നില്ലെങ്കിൽ അത് ലീനിയർ മെഷർമെൻ്റ് അല്ലെങ്കിൽ ലെങ്ത് മെഷർമെൻ്റ് ആവാം, അല്ലെങ്കിൽ അതൊരു ആംഗിൾ മെഷർമെൻ്റ് ആവാം. ലീനിയർ മെഷർമെൻറ്റിന് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? ചെയിൻ യൂസ് ചെയ്യാൻ പറ്റും, ടേപ്സ് യൂസ് ചെയ്യാൻ പറ്റും, കറക്റ്റ് അല്ലേ? അതല്ലാണ്ട് തന്നെ മോഡേൺ ആയിട്ട് കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഫാർ പഠിച്ചിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമ്പസ് ആയിരിക്കും, കറക്റ്റ് അല്ലേ? കോമ്പസ് ആയിരിക്കും നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പക്ഷേ നമ്മളിപ്പം ഒരു നല്ലൊരു വർക്ക് അല്ലെങ്കിൽ ഹൈലി പ്രിസിഷൻ അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ കോമ്പസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പസ് ആയിക്കോട്ടെ, ഇനിയിപ്പം ചെയിൻ ആയിക്കോട്ടെ, എല്ലാത്തിനും ചെറിയൊരു എററുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ചെയിനിൽ നിന്ന് നമ്മൾ ടേപ്പിലേക്ക് വന്നത്? കാരണം ചെയിനിനേക്കാളും പ്രിസൈസ് ആയിട്ടുള്ളത് ടേപ്പാണ്, കറക്റ്റ് അല്ലേ? അപ്പം അതുപോലെ കോമ്പസിനേക്കാളും പ്രിസൈസ് ആയിട്ട് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡേൺ എക്യുപ്മെൻ്റ് ആണ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ചെയിനിന് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പസിനേക്കാളും പ്രിസൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കോമ്പസ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് ലെസ് ആക്യുറേറ്റ്, ലെസ് ആക്യുറസി കുറവാണ് അതിന്. സോ നമ്മൾ എന്ത് ചെയ്യും? തിയോഡലൈറ്റ് ആണ് അഡോപ്റ്റ് ചെയ്യും. അപ്പം ഇതിലെന്താണ്, നമുക്ക് ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ ആംഗിൾ നമുക്ക് ഇതിലൂടെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള യൂസസ് തിയോഡലൈറ്റ് കൊണ്ട് യൂസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇസ് മെഷറിങ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ. ഇപ്പോൾ ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സർവേ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ യൂസിങ് തിയോഡലൈറ്റ് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊലോങ്ങിങ് സർവേ ലൈൻസ്, അതായത് ഇപ്പോൾ നമുക്കൊരു സർവേ എക്സ്റ്റെൻഡ് ചെയ്യണം, കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകണം, അങ്ങനെയുള്ള കേസസ് വരുമ്പോഴും നമുക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും? തിയോഡലൈറ്റ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫറൻസ് ലെവൽ, ലെവൽ ഡിഫറൻസസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അഗെയിൻ സെറ്റിംഗ് ഔട്ട് ഓഫ് ഗ്രേഡ്, പിന്നെ കർവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടാക്യോമെട്രിക് സർവേക്ക്, ഇങ്ങനെയുള്ള പല അപ്ലിക്കേഷൻസ് ആണ് തിയോഡലൈറ്റിന് ഉള്ളത്. ഓക്കെ, ഇനി അപ്പോൾ ഇതൊക്കെയാണ് തിയോഡലൈറ്റിൻ്റെ ഫിഗേഴ്സ് ആണ്. ഓരോ തരം പലതരം തിയോഡലൈറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ഡീൽ ചെയ്യാമെന്നുള്ളത്, നമുക്ക് വി നീഡ് ടു നോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് തിയോഡലൈറ്റ്, എന്തൊക്കെ തരത്തിലുള്ള തിയോഡലൈറ്റ്സ് ഉണ്ട്. മെയിൻലി അത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ആൻഡ് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്, നമ്പർ 2 വെർനിയർ തിയോഡലൈറ്റ് ആൻഡ് മൈക്രോമീറ്റർ തിയോഡലൈറ്റ്. ഇതിൽ ആദ്യത്തെയാണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ഈ ട്രാൻസിറ്റിംഗ് എന്നുള്ള വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ട്രാൻസിറ്റിംഗ് എന്നുള്ളൊരു വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ട്രാൻസിറ്റിംഗ് എന്താണ്? ട്രാൻസിറ്റിംഗ് എന്താണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഓൾറെഡി നമ്മളിപ്പോൾ ഒരു ഈ ഫിഗറിൽ കണ്ടുകഴിഞ്ഞാൽ അറിയാം ഈ ഈ ഒരു തിയോഡലൈറ്റിന് ഒരു ടെലസ്കോപ്പ് ഉണ്ട്, കറക്റ്റ് അല്ലേ? നമ്മൾ ഡംപി ലെവലിൽ യൂസ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു
അതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിയോഡ ലൈറ്റ് ഉണ്ട്. അവിടെ ഡംപി ലെവലിൽ എങ്ങനെയായിരുന്നു, നമുക്ക് ഹൊറിസോണ്ടലി ആണ് അത് കറക്കാൻ പറ്റുക അല്ലെ, എബോട്ട് വെർട്ടിക്കൽ ആക്സിസിൽ വെച്ചിട്ട് ഹൊറിസോണ്ടലി ആണ് കറക്കാൻ പറ്റുക. പക്ഷെ ഒരു തിയോഡ ലൈറ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വെർട്ടിക്കലി കറക്കാനായിട്ട് പറ്റും. എബോട്ട് ആൻ ആംഗിൾ ഓഫ് 180 degrees, 180 degrees നമുക്ക് വെർട്ടിക്കലി കാണാൻ ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഓക്കേ, ലൈക്ക് എ സെമി സർക്കിൾ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും. അപ്പൊ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസിറ്റിക് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് ട്രാൻസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ, ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യാൻ പറ്റും, എബൌട്ട് ഹൊറിസോണ്ടൽ ആക്സസ് ഓൺ ദ വെർട്ടിക്കൽ പ്ലെയിൻ ഇറ്റ് ക്യാൻ റിവോൾവ്, അല്ലെ, ഒരു 180 degrees അത് റിവോൾവ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള തിയോഡലൈറ്റുകളെ നമ്മൾ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയും. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ടെലസ്കോപ്പ് മൂവ് ചെയ്യാൻ പറ്റാത്ത തിയോഡലൈറ്റുകളെ നമ്മൾ എന്ത് പറയും, നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റുകൾ എന്ന് പറയും. ഓക്കെ, നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റുകൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ട്രാൻസിറ്റ് തിയോഡലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞത് തന്നെയാണ്, ഡെഫിനേഷൻ ഒന്നുകൂടെ വായിക്കാം. ഈ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ഇസ് വൺ ഇൻ വിച്ച് ദ ടെലസ്കോപ്പ് ക്യാൻ ബി റിവോൾവ് ത്രൂ എ കംപ്ലീറ്റ് റെവല്യൂഷൻ about its horizontal axis in a vertical plane. About horizontal axis in a vertical plane, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് വെർനിയർ തിയോഡലൈറ്റ് അല്ലെങ്കിൽ ദെൻ മൈക്രോമീറ്റർ തിയോഡലൈറ്റ്. ഇപ്പൊ നമ്മൾ റീഡിംഗ് എടുക്കാനായിട്ട് നമ്മുടെ തിയോഡലൈറ്റില് വെർനിയർ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള തിയോഡലൈറ്റുകളെ വെർനിയർ തിയോഡലൈറ്റ് എന്ന് പറയും. ഇനി മറിച്ച് വെർനിയറിന് പകരം മെഷർമെന്റിന് വേണ്ടിയിട്ട് മൈക്രോമീറ്റർ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള തിയോഡലൈറ്റുകളെ നമ്മൾ മൈക്രോമീറ്റർ തിയോഡലൈറ്റ് എന്ന് പറയും. എപ്പോഴാണ് വെർനിയർ യൂസ് ചെയ്യുക, എപ്പോഴാണ് മൈക്രോമീറ്റർ യൂസ് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്യുറസി കൂടുതലായിട്ട് വേണ്ട ഒരു കാര്യത്തിനാണ് നമ്മൾ മൈക്രോമീറ്റർ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്. സാധാരണ എല്ലാ പർപ്പസിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർനിയർ തിയോഡലൈറ്റുകളായിരിക്കും, വെർനിയർ ട്രാൻസിറ്റിംഗ് തിയോഡലൈറ്റുകളായിരിക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇത് തിയോഡലൈറ്റിന്റെ ആക്സസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫിഗറാണ്. നമുക്കറിയാം ഇതിൽ ഒരു തിയോഡലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെയാണ്, ഒരു വെർട്ടിക്കൽ ആക്സസ് ഉണ്ട്, വെർട്ടിക്കൽ ആക്സസ് ഉണ്ട്, ദെൻ ഒരു ഹൊറിസോണ്ടൽ ആക്സസ് ഉണ്ട്, ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ട്രാവേഴ്സ് ആക്സസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാർട്സ് നമുക്കിപ്പോൾ പഠിക്കാം. വെർനിയർ തിയോഡലൈറ്റ് നമുക്ക് ഓൾറെഡി പറഞ്ഞു, അതിനെ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്നും പറയുന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഓക്കെ, ട്രാൻസിറ്റ് തിയോഡലൈറ്റിന്റെ പാർട്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ട്രാൻസിറ്റ് തിയോഡലൈറ്റിൽ എന്തൊക്കെയുണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെലസ്കോപ്പ് ഉണ്ട്, രണ്ട് വെർട്ടിക്കൽ സർക്കിൾ ഉണ്ട്, അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം നമുക്കറിയാണ്ട്, ഇപ്പം തിയോഡലൈറ്റ്സ് പറഞ്ഞു. അപ്പൊ തിയോഡലൈറ്റ് തന്നെ പലതരത്തിലുണ്ട്. ഇപ്പൊ ട്രാൻസിറ്റിംഗ് തിയോഡലൈറ്റ് തന്നെ അത് ക്ലാസിഫൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതില് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോവർ പ്ലേറ്റ് ഉണ്ട്. അപ്പൊ ആ ലോവർ പ്ലേറ്റിന്റെ ഡയാനെ ബേസ് ചെയ്തിട്ട്, ഡയാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് തിയോഡലൈറ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോൾ ഡയാമീറ്റർ കൂടുതലാണ്, ഇപ്പോൾ ഒരു മെഷറിംഗ് ഡിസ്കിന് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിന് ഡയാമീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ ഗ്രാജുവേഷൻസ് കൂടുതൽ രേഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ചെറിയ വാല്യൂസ് പോലും അല്ലെങ്കിൽ മൈന്യൂട്ട് വാല്യൂസ് പോലും നമുക്ക് അതിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും, കറക്റ്റല്ലേ? സോ അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. സൈസ് ഓഫ് തിയോഡലൈറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അതിലുള്ള ലോവർ പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റഡ് സർക്കിൾ ഒന്ന് ലോവർ പ്ലേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന തിയോഡലൈറ്റുകൾ എന്ന് പറയുന്നതിൻ്റെ സൈസ് 8 to 12 centimeters ആണ് ഡയാമീറ്റർ വരാറ്. ഇനി ഹൈലി പ്രിസൈസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ, ട്രയാങ്കുലേഷൻ വർക്കുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ 14 to 25 centimeters ഡയാമീറ്ററുള്ള ഈ ഗ്രാജുവേഷൻ സർക്കിൾ യൂസ് ചെയ്യും. അപ്പോൾ ഗ്രേറ്റർ ദ ഗ്രാജുവേഷൻ സർക്കിൾ എന്തായിരിക്കും, ലാർജർ പ്രിസിഷൻ അല്ലെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് സൈസ് ഓഫ് തിയോഡലൈറ്റ്. അപ്പൊ ഇങ്ങനെയാണ് വെർനിയർ റീഡിംഗ് ഉണ്ടാവുക, കണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ ഡയാമീറ്റർ കൂടുമ്പോൾ എന്താ, നമുക്ക് ചെറിയ ചെറിയ വാല്യൂസ് പോലും നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോർമലി ഇവിടെ 20 to 15 ആണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇനി ശരിക്കും ഇനിയും സൈസ് കൂടുകയാണെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് ഇതിന്റെ നടുക്ക് ഇനിയും വാല്യൂസ് കൊണ്ടുപോയി 20, 20, 15, 16, 17 അതിന്റെ നടുക്ക് ഇനിയും ചെറിയ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഹൈലി പ്രിസൈസ് ആയിരിക്കും അവിടെ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ തരത്തിലുള്ള പാർട്സ് ആണ് ഒരു ട്രാൻസിറ്റ് വെർനിയർ തിയോഡലൈറ്റിനുള്ളത് എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ പാർട്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം ഒരു തിയോഡലൈറ്റ് ആയാലും ഡംപി ലെവൽ ആയാലും ആദ്യം എന്ത് ചെയ്യാം, ഒരു ട്രൈപോഡിൽ നമ്മൾ സെറ്റ് ചെയ്യും, കറക്റ്റ് അല്ലേ? ട്രൈപോഡിൽ സെറ്റ് ചെയ്യും. അപ്പൊ ഏറ്റവും ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ഒരു ട്രൈപോഡാണ്. ട്രൈപോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളത് പ്ലെയിൻ ടേബിളിലായാലും കോമ്പസ് സർവേയിലായാലും ഡംപി ലെവലിലായാലും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് അല്ലേ? അപ്പോൾ ട്രൈപോഡ് ലെഗിൽ അതേപോലെ കുറച്ച് വ്യത്യാസമുള്ള ഒരു ട്രൈപോഡ് ലെഗിലാണ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ തിയോഡലൈറ്റ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്യാം. അപ്പം അതിൽ ആദ്യം വരുന്ന ലോവർ പോർഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിവറ്റ് എന്ന് പറഞ്ഞ പോർഷനാണ്. ആദ്യം വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ട്രിവറ്റാണ്. ഈ ട്രിവറ്റാണ് നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ നടുക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഉണ്ട്, അതിൽ വെച്ച് നമുക്ക് ട്രൈപോഡ് സ്റ്റാൻഡിനെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് കോൾഡ് ഇറ്റ്സ് എ ബേസ് ലൈൻ. അപ്പൊ ട്രിവറ്റാണ് ഏറ്റവും ലോവസ്റ്റ് പോർഷൻ, അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് നോൺ എസ് ഇസ് എ ബേസ് ലൈൻ എന്നാണ് പറയുന്നത്. സോ ഇതാണ് ട്രിവറ്റിന്റെ ഫിഗർ. ഇനി നെക്സ്റ്റ് ഫുഡ് സ്ക്രൂസ്. എന്താണ് ഫുഡ് സ്ക്രൂസ്? നമ്മളത് ഡംപി ലെവലിൽ കണ്ടിട്ട് അല്ലെ, ഈ ട്രിവറ്റിന്റെ മുകളിലുള്ള പോർഷനെയാണ് ഫുഡ് സ്ക്രൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് സ്ക്രൂസ് എന്ന് പറയുന്നത് നമുക്ക് നല്ല പരിചയമുണ്ട്. അത് എന്തിനാണ് യൂസ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ ലെവലിംഗിനാണ് യൂസ് ചെയ്യുക, കറക്റ്റ് അല്ലേ? ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് റീഡിംഗ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, ലെവൽസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ആ ലെവൽസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫുഡ് സ്ക്രൂസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഫുഡ് സ്ക്രൂസിന്റെ മേലെ വരുന്ന ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് ആണ്, അതാണ് ആക്ച്വലി ഈ ഫുഡ് സ്ക്രൂസ് ക്യാരി ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് ട്രൈ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതാണ് ട്രൈ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും ഫുഡ് സ്ക്രൂ ക്യാരി ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈ ബ്രാഞ്ച് ആണ്. ഈ ട്രൈ ബ്രാഞ്ചും ഫുഡ് സ്ക്രൂസും അതേപോലെ ട്രിവറ്റും ഇത് മൂന്നും കൂടി ചേർന്നതാണ് നമ്മുടെ ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടി ചേർന്നതാണ് ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടോ, താഴത്തെ പോർഷൻ ഇവിടെ ലെവലിംഗ് ഹെഡ് എന്ന് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ട്രൈ ബ്രാഞ്ച് എന്ന് പറയുന്ന പോർഷൻ. ഇനി ഇതാണ് നമ്മുടെ ഫുഡ് സ്ക്രൂസ്, പിന്നെ താഴെ കാണുന്നതാണ് ട്രിവറ്റ് എന്ന് പറയുന്നത്. ഈ മൂന്ന് സാധനങ്ങൾ കൂടി ചേർന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാം, അതാണല്ലോ ഇതാണ് ഇതാണ് മൂന്നും കൂടിയുള്ള അറേഞ്ച്മെന്റ്. ഇത് ഏറ്റവും താഴത്തെ പോർഷനാണ് ട്രിവറ്റ്, ഈ സ്ക്രൂ പോലെ കാണുന്നതാണ് നമ്മുടെ ഫുഡ് സ്ക്രൂസ്, അതിന് മുകളിൽ കാണുന്ന ഈ ട്രയാങ്കുലർ പോർഷൻസ് ആണ് ട്രൈ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് സെറ്റപ്പും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ഇൻസ്ട്രുമെന്റ് ലെവല് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ട്രൈപോഡിൽ ഫിക്സ് ചെയ്തു. ഇനി അതിന്റെ മുകളിലുള്ള സംഭവങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് രണ്ട് സ്പിൻഡിൽസ് ആൻഡ് ക്ലാമ്പ് ഉണ്ട് അല്ലെ, നമുക്ക് ഇതിന്റെ മുകളിലുള്ള ടെലസ്കോപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ ഇന്നർ സ്പിൻഡിൽ ഔട്ടർ സ്പിൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോർഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഇന്നർ സ്പിൻഡിലും ഔട്ടർ സ്പിൻഡിൽസും, ഇന്നർ സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ സോളിഡ് ആൻഡ് കോണിക്കൽ ആണ്. ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കോണിക്കൽ ആണ്, ഔട്ടർ സ്പിൻഡിൽ എന്ന് പറയുന്നത് ഒരു ഹോളോ ട്യൂബ് ആണ്. ഓക്കെ, ഓക്കെ ഫൈൻ. അപ്പൊ ഇതാണ് സ്പിൻഡിൽസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ലോവർ പ്ലേറ്റ്, കറക്റ്റ് അല്ലേ? നമുക്ക് മെഷർ ചെയ്യാനുള്ള സംഭവം ഏതിനാ എടുക്കുക, നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ ആണ് മെഷർ, ഹൊറിസോണ്ടൽ ആംഗിളും അതുപോലെ വെർട്ടിക്കൽ ആംഗിളും ആണ് മെഷർ ചെയ്യാന്ന് പറഞ്ഞു, കറക്റ്റ് അല്ലേ? അപ്പോ നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തിയോഡലൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ട്, അതാണ് ലോവർ പ്ലേറ്റ് എന്ന് പറയുന്നത്. അതാണ് ലോവർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഔട്ടർ ആക്സസിലായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ ഇന്നൊരു പേര് എന്ന് പറയുന്നത് സ്കെയിൽ പ്ലേറ്റ് എന്നാണ് പറയുന്നത്, ലോവർ പ്ലേറ്റ് അല്ലെങ്കിൽ സ്കെയിൽ പ്ലേറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ആംഗിൾ ആണ് മെഷർ ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിൽ ഗ്രാജുവേഷൻസ് ഉണ്ടാവും, 0 to 360 degree ആണ് അതിലുണ്ടാവുന്ന ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മൾ റീഡിങ്സ് എടുക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ലോവർ പ്ലേറ്റിന്റെ ഡയാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു തിയോഡലൈറ്റിന്റെ എന്താണ് സൈസ് പറയാന്നുള്ളത് കാര്യം പറഞ്ഞു.
അത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ലോവർ പ്ലേറ്റിന്റെ അത് 0 to 36 degree ആണ് ഉണ്ടാവുക. അപ്പൊ സൈസ് കൂടുന്തോറും ചെറിയ റീഡിങ്സസ് നമുക്ക് അതിന് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു തിയോഡലൈറ്റിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ലോവർ പ്ലേറ്റിന്റെ ഡയാമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്നത് ഏതിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ലോവർ പ്ലേറ്റിലാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലോവർ പ്ലേറ്റിന്റെ കൂടെയാണ് ക്ലാമ്പ് സ്ക്രൂ ആൻഡ് ടാൻജൻഷ്യൽ സ്ക്രൂ എന്ന് പറഞ്ഞ രണ്ട് സ്ക്രൂസ് പ്രൊവൈഡ് ചെയ്തിരിക്കാം. ക്ലാമ്പ് സ്ക്രൂവും ആസ് വെൽ ആസ് ടാൻജൻഷ്യൽ സ്ക്രൂ. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ മൂവ്മെന്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയതായിട്ട് മൂവ് ചെയ്ത് പ്രിസൈസ് റീഡിങ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ക്രൂസ് ആണ് ക്ലാമ്പ് സ്ക്രൂസ് ആസ് വെൽ ആസ് ടാൻജൻഷ്യൽ സ്ക്രൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ലോവർ പ്ലേറ്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് അപ്പർ പ്ലേറ്റ്. അപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത് അതിൽ രണ്ട് വെർനിയേഴ്സ് ആണ് ഉണ്ടാവുക. നമ്മൾക്കറിയാം രണ്ട് വെർനിയർ ആണ് ഉണ്ടാവുക. അപ്പം അത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർനിയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ എന്ന് പറയണത് അതിന്റെ ഗ്രാജുവേഷൻ 20 minutes ആയിട്ടാണ് കൊടുക്കുക. അപ്പൊ അതാണ് അപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് വെർനിയർ ഉണ്ടാവും, വെർനിയർ സ്കെയിൽസ് ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേര് എ വെർനിയർ എന്നും ബി വെർനിയർ എന്നുമാണ് പറയണത്. ഇത് ഇന്നർ ആക്സസിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ക്ലിയറായോ? ഓക്കെ, ഇനി നമുക്കറിയാം പ്ലേറ്റ് ബബിൾസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മളിപ്പം ഡംപി ലെവൽ ഏത് എക്യുപ്മെന്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം, ലെവൽസ് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി തന്നെ പ്ലേറ്റ് ലെവൽസ്, പ്ലേറ്റ് ബബിൾസ്, പ്ലേറ്റ് ബബിൾസ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റ് ബബിൾസസ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ്സ് ഓർ എ ഫ്രെയിം. ഇപ്പം തിയോഡലൈറ്റില് നിങ്ങൾ ഓൾറെഡി ഫിഗർ കണ്ടു. ഇതിലിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്, ഇതിൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു എ ഫ്രെയിം പോലെയാണ്. അപ്പം ഈ ടെലസ്കോപ്പ് എന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സൈഡിലുള്ളത് കണ്ടോ, ഈ ഫ്രെയിം. ഈ ഫ്രെയിം എന്ന് പറയണത് ആക്ച്വലി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു എയുടെ ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എ ഫ്രെയിം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്നാണ് പറയാം. എ ഫ്രെയിം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്നാണ് പറയാം. ഓക്കെ, ഇനി ടെലസ്കോപ്പ് ഉണ്ട്. ടെലസ്കോപ്പ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ടെലസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്. യൂസ്ഡ് നമുക്ക് എന്താ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെലസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വെർട്ടിക്കൽ സർക്കിൾ. വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക, വെർട്ടിക്കൽ സർക്കിൾ ടെലസ്കോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതെന്ന് പറയണത് എഗെയിൻ ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 4 quadrants ആണ്. ഓരോ ക്വാഡ്രന്റും 0 to 90 degree ആണ് ഉണ്ടാവുക. ഓക്കെ, 0 to 90 degree ആണ് യൂസ് ചെയ്യുക. അതെന്തിനാണ്, നമ്മൾ വെർട്ടിക്കൽ റീഡിങ് എടുക്കുമ്പോൾ വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെർട്ടിക്കൽ സർക്കിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ തിയോഡലൈറ്റിൽ തന്നെ കോമ്പസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ചിലതിൽ ഉണ്ടാവില്ല. കോമ്പസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ബിയറിങ്സ് ചില കേസസിൽ നമുക്ക് ലൈൻ്റെ മെഷർ ചെയ്യേണ്ട ആവശ്യം വരും. ആ കേസസിൽ മാഗ്നറ്റിക് ബിയറിങ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോമ്പസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് ഒരു തിയോഡലൈറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായി? ഓക്കെ, ഇതാണ് ഒരു തിയോഡലൈറ്റിന്റെ ഫിഗർ. അപ്പം ഇതിന്ന് ഇപ്പം നമുക്ക് ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇതൊക്കെ ഉണ്ടാവും, ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ. നമുക്കൊരു ടെലസ്കോപ്പ് ഉണ്ട് ഇതിൽ. ഈ ടെലസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ഒക്കെ സൈറ്റ് ചെയ്യുക. ഓക്കെ, കണ്ടോ ഈ ടെലസ്കോപ്പിൽ. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഐ പീസ്, ഏതാ ഒബ്ജക്ട് ക്ലാസ് എന്നുള്ളതൊക്കെ അറിയാതിരിക്കുന്നു. നമ്മൾക്ക് നോക്കുന്ന ഈ പോർഷനിൽ ഇവിടെയാണ് ഐ പീസ് എന്ന് പറയുക. ഇതാണ് നമ്മുടെ ഒബ്ജക്ട് ക്ലാസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഇതെന്താ, ഒരു സ്പിൻഡലിലായിരിക്കും മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന ഇനിയൊരു പേരാണ് ട്രണ്ണിയൻ ആക്സസ് എന്നാണ് പറയാം. എന്താണ് ട്രണ്ണിയൻ ആക്സസ് എന്നാണ് പറയാം. ഓക്കെ,
കണ്ടോ? ഇതാണ് നമ്മുടെ സർക്കുലർ വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ സർക്കിൾ എന്നാണ് പറഞ്ഞത്. ഈ വെർട്ടിക്കൽ സർക്കിളിൽ നമ്മൾ പറഞ്ഞു രണ്ട് വെർനിയർ ഉണ്ട്, എ വെർനിയർ ബി വെർനിയർ ഉണ്ട്. അപ്പൊ അത് നമ്മൾ പ്രിസൈസ് റീഡിങ് എടുക്കാൻ വേണ്ടി മെഷർ ചെയ്യണം. അതിൽ ഗ്രാജുവേഷൻസ് ഉണ്ടാവും, 0 to 90 degree ആണ് അതിലുണ്ടാവുക. ഈ രണ്ട് പോർഷനിലാണ് രണ്ട് വെർനിയർ ഉണ്ടാവുക. നമ്മൾ എ വെർനിയർ ബി വെർനിയർ എന്ന് നമ്മൾ പറയും. ഓക്കെ, കണ്ടോ? ഇപ്പൊ ഇതില് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് അത് എ ഫ്രെയിം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ. ഇതാണ്ടോ, ഈ ഫ്രെയിം എന്ന് പറയുന്നത് കറക്റ്റ്ലി എയുടെ ഷേപ്പിലാണ്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ഫ്രെയിം ഓർ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കണ്ടോ, എ ഫ്രെയിം, ദിസ് ഇസ് കോൾഡ് ആസ് എ ഫ്രെയിം. ഇതാണ് ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ഇതാണ് ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ട്രിവറ്റും ട്രൈ ബ്രാഞ്ചും അതുപോലെ ഫൂട്ട് സ്ക്രൂസും കൂടെ ചേർന്ന പോർഷനെയാണ് നമ്മൾ ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലെവലിംഗ് ഹെഡ് നമ്മൾ ഇതില് ഫൂട്ട് സ്ക്രൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇനീഷ്യലി ലെവലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, ഇതാണ് ലോ. ഇതാ ഈ കാണുന്ന പോർഷൻ ആണ് ലോവർ പ്ലേറ്റ് അല്ലെങ്കിൽ സ്കെയിൽ പ്ലേറ്റ്. നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ആണ് സ്കെയിൽ പ്ലേറ്റ് അല്ലെങ്കിൽ ലോവർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇതാണ് പറഞ്ഞല്ലോ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ക്ലാം സ്ക്രൂസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്ലാം സ്ക്രൂസും അതേപോലെ ടാൻജൻഷ്യൽ സ്ക്രൂ അല്ലെങ്കിൽ സ്ലോ മോഷൻ സ്ക്രൂ എന്നാണ് പറയുക. ഇത് നമ്മൾ കുറച്ച് മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്ക്രൂസുകളാണ്. ഓക്കെ, സോ ഇതാണ് അപ്പോ തിയോഡലൈറ്റിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്.